നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജി ടി എ ഫൈവിലെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് മെസ്സി ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെസ്സീനെ ഒരിക്കൽ കൂടി കൊണ്ടുപോകാം ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് മെസ്സി ആയിട്ടാണ്, മെസ്സി മാത്രമായിട്ടല്ല. അപ്പോൾ മെസ്സി നമ്മളിന്ന് എന്താണ് കുറച്ച് സ്റ്റേഡിയങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് നമ്മളിന്ന് പോവാണ്. അപ്പോൾ കൊറോണ ആയിട്ട് എന്താണ് ഫുട്ബോളുകൾ കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും സ്റ്റേഡിയം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആളൊന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ മലയാളം ടെക്കീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം അതിൻ്റെ തൊട്ടടുത്താണെന്ന് ആ ബെല്ലേക്ക് ആ മണി ചെറുതായിട്ട് ഒന്ന് ഞെക്കിപ്പൊട്ടിക്കുക. അതിനുശേഷം ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുക. മറക്കരുത്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം, ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മളൊരു കിഡിലൻ കാറൊക്കെ എടുത്തിട്ടുണ്ട്. മെസ്സി ആയതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ കാറൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ആളിപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത്. വണ്ടിയൊക്കെ നൈസാണ്, സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട് വണ്ടിയുടെ പേരെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല കേട്ടോ. ബാക്കിൽ ഏതാണ്ട് എഴുതിയിട്ടുണ്ട് സെൻറ്റോർണിയ. എന്തരാവട്ടെ, ഈ വണ്ടിയുടെ പേര് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം, എനിക്ക് കാര്യം എന്തായാലും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ മെസ്സീനെയും കൊണ്ട് നേരെ നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. അമ്പോ ഇതേ ഒരു പെണ്ണുമ്പോൾ ഓടി കണ്ടിരുവാ, വേണ്ട എല്ലായിടത്തും പോട്ടെ. അപ്പോൾ സ്റ്റേഡിയം എന്തേ നേരെ അപ്പുറം കാണാം. നമ്മുടെ കാർണിവലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേഡിയം. കടലിനോട് ചേർന്ന് നല്ല എന്താണ് പ്രകൃതി രമണീയമായ സെറ്റപ്പിലൊക്കെയാണ് സ്റ്റേഡിയം വന്നിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, കാർണിവലിൻ്റെ തൊട്ടപ്പുറയുണ്ട്. നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നതും അവിടേക്ക് തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പേ ബീച്ചിൽ കുറച്ച് പരിപാടികളുണ്ട്. ബീച്ചിലെ ആളുകളൊക്കെ വന്ന് കിടക്കുകയാണ്. ഇവന്മാരോടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മൾ കൊറോണയാണ്. പൊന്നു മക്കളെ വീട്ടിലിരിക്കുന്നു പറയുന്നുണ്ട്. ഒരു കാര്യമല്ല, എല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. നിങ്ങളോടൊക്കെ എന്താ ചെയ്യുക, മെസ്സി ആയിപ്പോയി. മെസ്സി ടൂൾസ് എടുക്കൂല. മെസ്സി എന്താണ് സമാധാന പ്രിയനാണ്, ഫുട്ബോൾ കളിക്കാരനാലോ. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര സമാധാന പ്രിയനാണ്. ഗണ്ണെടുത്ത് ആരെയും വെടിയിക്കൊന്നുമില്ല. വേറെ ആരെങ്കിലും അറിഞ്ഞെങ്കിൽ നമുക്ക് എല്ലാത്തിനും വെടിച്ച് ഓടിക്കാറുണ്ട്. ഇത് ഇടിച്ചിട്ടുണ്ട് പുളി. ആൾ ഗണ്ണെടുക്കൂല എന്ന് മാത്രമാണ് പറഞ്ഞോളൂ, കാറിടിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. കാറൊന്ന് കഴുകിക്കട്ടെ നമുക്ക്, കാറൊന്ന് കഴുകിച്ചിട്ട് വേണം. ആഹാ പൊളി. അപ്പോൾ കാറ് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു ലുക്കായിട്ടോ. ഇനിയപ്പോൾ നേരെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് പോകും. സമയം കളയണ്ട, നമുക്ക് ഈ വഴി കയറാനൊരു ഇത് ഒരു മോനുസ്. മോനുസ് പുതിയ കാറാണ്. ഇതേ ആൾ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ എടുത്തോ 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 ഫോട്ടോ ഒക്കെ എടുത്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇയാളെന്തൊരു മൈൻഡ് ചെയ്യാണ്ട് പോയാൽ കാറിൻ്റെ ഫോട്ടോ മാത്രം എടുത്തോളൂ. മെസ്സിയാണ് ഉള്ളിലിരിക്കണേന്ന് ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ബട്ടൺ അടിച്ചടിച്ച് പൊട്ടിക്കുക. ഫോൺ ആരും പൊട്ടിക്കാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്ത്. ലൈക്ക് ബട്ടൺ മാത്രം ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതെ അയച്ചോടാ, ആ പെണ്ണുമ്പിള്ളയുടെ മേത്ത് തൊട്ടില്ല, അപ്പളേക്ക് വീണ് ചോരയും വീണ്. ഇതെന്തത്, എന്താ പരിപാടി? ഓ, റോഡ് മൊത്തം റോഡല്ല, ചെറിയ സ്ട്രീറ്റ് വേ ആണ്. ഓക്കെ, സർവീസ് റോഡാണെന്ന് തോന്നുന്നത്. എൻ്റെ മോനെ, അമ്പോ സ്റ്റേഡിയത്തിൽ കളിയുണ്ടെന്ന് തോന്നുട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, കുറേ കാറ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. മിക്കവാറും സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി നടക്കേണ്ടാവണം. പക്ഷേ കൊറോണ ആയിട്ട് അങ്ങനെ സ്റ്റേഡിയത്തിലൊന്നും കളി വയ്ക്കാൻ പാടില്ലല്ലോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ അത്ര നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേഡിയമൊക്കെ കണ്ടിട്ട് വരും, അത്രേ ഉള്ളൂ. എന്താണ് ഈ സമയത്ത് ഫുട്ബോൾ കളിയൊന്നും വേണ്ട, ശരിയാവില്ല. ഒന്നാമത് കൊറോണയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പിള്ളേരുകൾ ബോൾ എടുത്തുകൊണ്ട് ഇറങ്ങുക, ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങുക. നേരെ നോക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഡ്രോൺ വരും, കണ്ടം വഴി ഓടും. എന്തിനാ ഈ പരിപാടികളെ, വെറുതെ എല്ലാവരും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീരണ വരെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഗെയിം കളിക്കാനും എന്തുട്ട് കളിക്കാനായാലും, ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനായാലും ഇപ്പൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഈ ഒരു ഇത് കഴിയട്ടെ, ഇപ്പോഴുള്ള പ്രശ്നം കഴിയട്ടെ. മെസ്സി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. ഓറഞ്ച് വെൽഡോം. ഓക്കെ, ഓറഞ്ച് വെൽഡോം എന്നാണ് സ്റ്റേഡിയത്തിൻ്റെ പേര്. ഇത് ഏത് ടീമിൻ്റെ ആണാവോ? എന്തായാലും മെസ്സി ഗസ്റ്റായിട്ട് വരുന്നു പറഞ്ഞിട്ട് നാലാൾ കൂടിയുണ്ടാവോ? അംബ്രഹാൻ അറിയാം, കൊറോണയാണ്, നാലാൾ കൂടാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നേരെ കാറുകൊണ്ടേ കാറ് അപ്പുറത്തേക്ക് കിടത്തണം. പക്ഷേ കടലിൻ്റെ ആ വെള്ളത്തിൻ്റെ അപ്പുറയാണ് കാറ്. അയ്യോ പണിപാളി. ഒരു കാര്യം ചെയ്യാം, നമുക്കേ കുറച്ച് സ്പീഡിൽ പോവാം. അപ്പോൾ വെള്ളത്തിൽ കൂടെ അപ്പുറം കിടക്കുമായിരിക്കും. കിടക്കണം, കടത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. വണ്ടി സെറ്റാണ്, കത്തിച്ച് ഓ പൊളി പൊളി. നമ്മുടെ വണ്ടി അപ്പുറം കിടന്നിട്ടുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് വെള്ളത്തിൽ കിടന്നില്ല, വെള്ളത്തിലെങ്ങും കിടന്നായിരുന്നെങ്കിൽ പെട്ട് പോയേന്. അതുകൊണ്ട് അത്ര റിസ്ക് ഇല്ല, നമ്മുടെ വണ്ടി അപ്പുറം കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയൊന്നും ഇവിടെ പാർക്ക് ചെയ്തിട്ട് മെസ്സീനെ നമുക്കൊന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മെസ്സീനെ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ മെസ്സിക്കും ആകെ ഇതാവും, ഒരു വിഷമാവും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ. ഓക്കെ, വണ്ടി സെറ്റാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്, ആരും എടുത്തുകൊണ്ട് പോകില്ലായിരിക്കും, ഈ വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. ഓറഞ്ച് വെൽഡോ. ഓക്കെ,
എൻട്രൻസ് ഇവിടെ കേട്ടോ പുളി. ഇതി അകത്തേക്കൊക്കെ നൈസാണ്. തൊട്ട് എന്ത് ആംബിയൻസാണ് നോക്കിയേ. അതായത് കടൽ തീരത്ത് തന്നെ ഒരു അടിപൊളി സ്റ്റേഡിയം. എൻ്റെ മോനെ കളി കാണാൻ വന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. എന്ത് ഫീലായിരിക്കും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു സ്റ്റേഡിയം ഇതുപോലേക്ക് വന്നിറങ്ങി. അടിപൊളിയായിരുന്നു. ഏതെങ്കിലും ഒരു കടലിൻ്റെ തീരത്ത് ഗെയിമിലൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ റിയാലിറ്റി വരുമ്പോൾ സീനാവും മച്ചാനെ. അത് തന്നെയാണ് പ്രശ്നം. ഓക്കെ ദേ ഓറഞ്ച് വേൾഡ് റൂം. ഇവരുടെ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിങ് റൂമ് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ പണ്ടത്തെ സ്റ്റേഡിയത്തിൻ്റെ ഫോട്ടോയാണത്. കൊള്ളാലോ, ഇത് എത്ര നാൾ മുമ്പത്തെയാണോ. ഇനി ഇവർ പഴയ സ്റ്റേഡിയം പണിത് എന്താണ് റീബിൽഡ് ചെയ്തെടുത്തായിരിക്കും. അതെ കുറേ കപ്പൊക്കെ ആയിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടീമിൻ്റെ ഓറഞ്ച് വെൽഡ്രോ എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ഹോം സ്റ്റേഡിയം ആയിരിക്കണം. ഊഹ്, വാതിലൊക്കെ അടച്ചിട്ടേക്കോ. ഒരുത്തനും തുറക്ക, തുറക്കട. എവിടെ തുറക്കണില്ല. അപ്പം നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കിടക്കാം. അകത്ത് എൻ്റെ പൊന്നോ, കിടുക്കിടുക്കിടുക്കിടൂ. മാർസിലിയസ്. ഓ മെസ്സി സ്റ്റേഡിയം കണ്ട വഴി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടാണ്. ആൾക്ക് കട്ടൻ ഒസ്റ്റ് അടിച്ചാണ്. ഇപ്പം എത്ര നാളായി ഫുട്ബോളൊക്കെ കളിക്കാണ്ട്. അതായത് സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് ചെയ്യണം നോക്കണ്ട. ആൾ സ്റ്റേഡിയത്തിൽ കളിക്കാണ്ട് എത്ര നാളായി. ഈ കൊറോണയുടെ സീൻ തുടങ്ങിയപ്പോൾ ആൾ മാത്രമൊന്നുമല്ല, എല്ലാ ഫുട്ബോൾ കളിക്കാരും എല്ലാ ഗെയിം കളിക്കുന്ന ആളുകളും അതെ. അവരുടേതായ സ്പോർട്സിലേക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായില്ലേ. അപ്പോൾ നമ്മുടെ കൊറോണേനെയൊക്കെ വന്ന സമയത്ത് ആളുകൾ പുച്ഛിച്ചൊക്കെ നടന്നു. അയ്യേ ഇതൊക്കെ എന്ത് നിറപ്പാ, എന്ത് പ്രശ്നമായേക്കണ സീൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മാക്സിമം എല്ലാ കൂട്ടുകാരും സേഫായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ കുറച്ച് എന്താണ് കാര്യത്തോടെ തന്നെ ഈ സംഭവത്തെ കാണുക. അപ്പോൾ ആളുകൾ സ്റ്റേഡിയത്തിൽ കൂടെ നടന്ന് ഗോൾ ഒരു ബോളും കൂടി കിട്ടണമായിരുന്നു. ബോൾ കിട്ടാനായിട്ട് നമ്മൾ നോക്കിയിട്ട് ഒരു നടപടിയാണ് കേസല്ല. ബോൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളി അതിനെ ആൾക്ക് കളിക്കാറുന്ന് ഇവിടെ കിടന്ന്. പക്ഷെ എന്തായാലും ആൾ സ്റ്റേഡിയം വരെ എത്തിയില്ല. അത് തന്നെ നൈസ്. സ്റ്റേഡിയത്തിൽ പോയിട്ട് നമുക്കേ ഇതെന്തൊരുടി അടിപൊളി. സ്റ്റേഡിയത്തിൻ്റെ ഇതിൻ്റെ മേളിൽ കയറിയുണ്ട് ഗോൾ പോസ്റ്റിൻ്റെ. ഓ സ്റ്റേഡിയം ലുക്ക് ആംബിയൻസൊക്കെ വേറെ ലെവൽ. ഒറ്റ മനുഷ്യല്ല കേട്ടോ, മൊത്തം അടച്ചിട്ടേക്കാണ് സ്റ്റേഡിയം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലില്ല. ആകെ നമ്മുടെ മെസ്സി മച്ചാൻ മാത്രമാണുള്ളൂ. മെസ്സി മച്ചാനാണെങ്കിൽ പാവം കട്ടൻ ഒസ്റ്റു അടിച്ച് ഇവിടെ കിടക്കാണ്. ദേ ഇവിടെയൊക്കെ എന്തോ ഒരാൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. എൻ്റെ പൊന്നേ ഈ അവസ്ഥയാക്കി. നമുക്കൊരു ദിവസം ഇത് ഫുൾ ആളെ നിറച്ച് അടിപൊളി ഒരു ഫുട്ബോൾ മാച്ചൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോ ഇടണോ വേണ്ടയോ എന്നുള്ളത്. വീഡിയോ ഇടാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്കൊരു എന്താണ് ഫുട്ബോൾ സ്റ്റേഡിയമൊക്കെ നിറച്ച് ആളുകളെ വെച്ച് ഒരു അടിപൊളി ഫുട്ബോൾ മാച്ചൊക്കെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയാണ് നമ്മുടെ ആകെയുള്ള സപ്പോർട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ എല്ലാ വീഡിയോസിലും എടുത്തെടുത്തെടുത്ത് നിങ്ങളോടായിട്ട് പറയുന്നത്, ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇ എ സ്പോർട്സിൻ്റെ ആണ് അവർ മറ്റേ സ്പോൺസറാന്ന് തോന്നുന്നു. വേറെ ഇപ്പറെ കിടക്കാനായിട്ട് വഴി വേണ്ട. സ്റ്റേഡിയം എന്തായാലും നൈസായിട്ടുണ്ട്. ഒരു എന്താണ് അറേബ്യൻ സെറ്റപ്പിലുള്ള സ്റ്റേഡിയം ആയിട്ടുണ്ട്. ഇത് വേണ്ട, ഒരു മനുഷ്യൻ പോലുമില്ല. എന്താ അവസ്ഥയല്ലേ. ആൾക്കൊരു സൈക്കിളുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ട്. സൈക്കിൾ ഓടിച്ച് കിടക്കാമല്ല. ഇതിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഇത് അവന്മാരുടെ ടീമിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ ബലോട്ടെല്ലിയാണോ, ബല്ലോട്ടെല്ലിയ അങ്ങനെ ഒരു കളിക്കാരനില്ലേ, ആളുടെ മുഖം പോലെയൊക്കെ തോന്നുന്നുണ്ട്. മാർസല്ലേ, മാർസിൽ ഒരു വമ്പ ടീമൊക്കെയാന്ന് തോന്നണു കണ്ടോ. എന്തോ ക്ലബ്ബ് ടീം തന്നെയാണ് അവരുടെ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്താ ബാക്കി എന്തോരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ആള് താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നേരെ താഴെ ഉണ്ടാ. ഇത് അവരുടെ ആ സ്റ്റിക്കറിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഭിത്തി മൊട്ടിച്ചേക്കണം. വേറെ താഴേക്ക് വഴിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നേരെ ഇനിയിപ്പോൾ താഴേക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. വഴികളൊക്കെ അടച്ചു വെച്ചേക്കാട്ടോ അവന്മാർ. എന്തോ കേസ് എന്നൊന്നറിയില്ല. മൊത്തം മിക്ക വഴികളും അവർ അടച്ചു വെച്ചേക്കാണ്. നേരെ പിന്നെ താഴേക്ക് വിട്ടേ. വേറെ വഴി ഇപ്പം എന്തുട്ടാ. നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് പോയാലോ. ആൾക്ക് തന്നെ വിഷമം അടിക്കുന്നുണ്ട്.
കാരണം ഇത്രയും ഇതായില്ലേ, ഇത്രയും ദിവസം ഫുട്ബോളും കളിച്ചിട്ടില്ല, എന്താ ചെയ്യാന്ന ആൾക്കൊരു ഇതില്ല. ഓടി നടക്കാണ് ആള്. പാവം സെൻട്രി പോയിന്ന് ഒറ്റയ്ക്കൊക്കെ തഗ്ഗടിച്ച് നിൽക്കുകയാണ്, എന്താ അവസ്ഥയായിരിക്കും. എന്തായാലും നമ്മളെന്താണ് സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജി ടി എഫ് ഐയിൽ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്ത കാര്യമാണ് ഒരു ഫുട്ബോൾ മാച്ചൊക്കെ വയ്ക്കാനായിട്ട്. ഫുട്ബോൾ മാച്ച് വയ്ക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഇതുവരെ ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസിൻ്റെ സജഷൻസ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും. ഈ സ്റ്റേഡിയത്തിൻ്റെ തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. നമ്മുടെ ഗെയിം എന്താണ്, ഒരു അഞ്ചാറ് പ്രാവശ്യം ക്രാഷായിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മളെന്താണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മച്ചാന്മാർക്ക് വേണ്ടി, നിങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ എന്താണ് ശക്തി. അപ്പോൾ അവർ പറയുന്ന മിക്ക വീഡിയോസും നമ്മൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോസെല്ലാം നമ്മൾ ചെയ്തിടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സജഷൻസ് കാര്യങ്ങൾ, അതായത് ചെയ്യാൻ പറ്റുന്ന സജഷൻസ് കേട്ടോ, അത് ഞാൻ ആദ്യമേ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനോട് ചോദിച്ചറിയാം, അവരൊക്കെ പറയുന്ന വീഡിയോസൊക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങൾക്ക് സജഷൻസ് കാര്യങ്ങളുള്ളത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ഇട്ടേക്കാം. അയ്യോ കാർ വെള്ളത്തിൽ പോയി, അയ്യോ പണി പാളി ഷടാ. ദേ ദേ കാർ സീൻ കിട്ടിട്ടാ, വെള്ളം കയറിന്ന് പോണു. പണി പാളി പണി പാളി പണി പാളി. ആ ഇതത് തന്നെ, സൈലൻസറിൽ വെള്ളം കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് അനങ്ങണില്ല. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, റിപ്പയർ ചെയ്ത് നോക്കിയാലാണ് കാര്യമുള്ളൂ. റിപ്പയർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ റിപ്പയർ ചെയ്ത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറി, അതാണ് വണ്ടിക്ക് അത്രയും പറ്റിയത്. അപ്പോൾ മെസ്സി വന്ന് ഫുട്ബോൾ സ്റ്റേഡിയമൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളെന്താണ് തിരിച്ച് പോകുമായിരിക്കും, കാരണം കൊറോണ ചെയ്യല്ലേ. ഈ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആളിങ്ങനെ പുറത്തിറങ്ങി കിടന്ന് ആൾക്ക് നാട്ടുകാരുടെയാണ് കൊറോണ പിടിപ്പിക്കേണ്ട. അപ്പോൾ ആളെ നമ്മൾ പറഞ്ഞു വിടും. പിന്നെന്താണ്, നമുക്ക് നെയ്മറുണ്ട്, പിന്നെ റൊണാൾഡോ. ആള് എന്താണ് ഇറ്റലിയിൽ അതൊന്ന് കുറഞ്ഞിട്ട് ആൾ വരും, വരാതിരിക്കില്ല. അപ്പോൾ നെയ്മർ റൂട്ടനുണ്ട് നമ്മുടെ സിറ്റിയിൽ. ഇനിയിപ്പോൾ ആളെന്തെങ്കിലും കേസായിട്ട് വരുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം, വീഡിയോ ലൈക്ക് ചെയ്തേക്കാം, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ. പിന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കേൾക്കണം. അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്. ഗുഡ് ബൈ.